ഞാനിതിന്റെ പ്രോസ്പെക്ടസിലൂടെ നമുക്കൊന്ന് ഓടിച്ചു പോകാം. അതിന്റെ ഫസ്റ്റ് പേജ് തന്നെ മതി നമുക്ക് എന്താണ് കീം അല്ലെങ്കിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് അറിയാനും വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് കീമിന്റെ പ്രോസ്പെക്ടസിന്റെ ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത്. ഓക്കെ, കീം നടക്കുന്നത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഞാൻ ബേസിക് ആയിട്ട് പറയാം. കുറെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും. കീം എക്സാമിനേഷൻ നടത്തുന്നത് ഇവിടുത്തെ എഞ്ചിനീയറിംഗിന് വേണ്ടി മാത്രമാണ്. അതേപോലെ പിന്നെ ഒരു എക്സാമിനേഷൻ നടത്തുന്നത് ഫാർമസിക്കും വേണ്ടിയിട്ടാണ്. അത് കീമിന്റെ ഫസ്റ്റ് പേപ്പർ. കീമിന്റെ ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് ഫിസിക്സ് പ്ലസ് കെമിസ്ട്രി ഉള്ള പേപ്പറുമായി എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ അതും നിങ്ങളുടെ പ്ലസ് ടുവിന്റെ റാങ്ക് പ്ലസ് ടുവിന്റെ മാർക്കും കൂടെ കമ്പയർ ചെയ്ത് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ആ റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും ബാച്ചലർ ഓഫ് ഫാർമസിയിലേക്ക് അഡ്മിഷൻ ലഭിക്കുക. പിന്നെ സെക്കൻഡ് പേപ്പറായ മാത്തമെറ്റിക്സും കൂടെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെയും പ്ലസ് ടുവിൻ്റെയും മാർക്കും കൂടെ കമ്പയർ ചെയ്ത് നിങ്ങളുടെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അതിൽ നിന്നാണ് എഞ്ചിനീയറിംഗിന് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക. കീം അപ്പോൾ എക്സാമിനേഷൻ നടത്തുന്നത് ഈ രണ്ടെണ്ണത്തിന് വേണ്ടി മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും MBBS, PDS, ആയുർവേദ, ഹോമിയോ, അഗ്രികൾച്ചർ, വെറ്റിനറി, ഫോറസ്ട്രി, ഫിഷറി, സിദ്ധ, യുനാനി, ഫാർമസി, ആർക്കിടെക്ചർ, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റൽ സയൻസ്. ഇതിൽ ആർക്കിടെക്ചർ എന്നതിന് ഒഴികെ ബാക്കി എല്ലാത്തിനും നമ്മൾ എഴുതേണ്ട എക്സാമിനേഷൻ നീറ്റാണ്. ഇപ്പൊ നീറ്റിന് ഓൾറെഡി അപ്ലൈ ചെയ്തവരുണ്ടാവും. നീറ്റാണ് അതിന്റെ എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ നടത്തുക. കീം ചെയ്യുന്നത് അതിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക മാത്രമാണ്. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക മാത്രം എന്ത് ചെയ്യുക, കീം ചെയ്യുക. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക എന്ന് പറയുമ്പോൾ നീറ്റ് ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന ഒരു എക്സാമിനേഷനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തേക്കും വേണ്ടിയിട്ടാണ് നീറ്റിന്റെ എക്സാമിനേഷൻ നടക്കുക. അത് കേരളം, തമിഴ്നാട്, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, അങ്ങനെ തെലുങ്കാന, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ സംസ്ഥാനത്തേക്കും ഒറ്റ എക്സാമിനേഷൻ ആയിരിക്കും. ആ എക്സാമിനേഷനെ ഇതിപ്പോ ഏകദേശം ഒരു 18 ലക്ഷം കുട്ടികളൊക്കെ എഴുതും. അപ്പൊ അതിൽ നിന്നൊരു 8 ലക്ഷം കുട്ടികളൊക്കെ ക്വാളിഫൈ ആവും. അപ്പൊ അതിൽ നിന്ന് കേരളത്തിൽ എത്ര കുട്ടികൾ എഴുതിയിട്ടുണ്ട് എന്ന് നോക്കിയിട്ട് അതിന്റെ റാങ്ക് പ്രസിദ്ധീകരിക്കുകയാണ് എന്ത് ചെയ്യാം, ഈ ഒരു കീം അതോറിറ്റി ചെയ്യുക. അതായത് കേരളത്തിൽ ഒരാൾക്ക് MBBS പഠിക്കണമെങ്കിൽ അയാൾ നിർബന്ധമായിട്ടും നീറ്റ് എക്സാമിനേഷൻ അപേക്ഷിക്കുകയും അതിന്റെ കൂടെ കീം അപേക്ഷിക്കുന്ന സമയത്ത് ഈ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനും വേണ്ടി അപേക്ഷിക്കുകയും വേണം. ഓക്കെ, അതുകൂടാതെ ഇനി നിങ്ങൾക്ക് കാണുന്ന ഒരു കോഴ്സ് ഉണ്ടാവും ആർക്കിടെക്ചർ. ആർക്കിടെക്ചർ എന്നുള്ള കോഴ്സിന് വേണ്ടിയിട്ട് എക്സാമിനേഷൻ നടത്തുന്ന നാറ്റയാണ്. നാറ്റയാണ് എക്സാമിനേഷൻ നടത്തുക. കേരളത്തിലെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം, ഇവിടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഒരാൾക്ക് കീമുകൾ, പിന്നെ അയാൾക്ക് ആർക്കിടെക്ട് പഠിക്കണം, ഫാർമസി പഠിക്കണം, എഞ്ചിനീയറിംഗ് പഠിക്കണം, ഡോക്ടർ അല്ലെങ്കിൽ MBBS വിഭാഗങ്ങൾ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർ ഈ 4 കാര്യങ്ങൾക്കും അപ്ലൈ ചെയ്തിരിക്കണം. സോ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സ് യൂസ് ചെയ്ത് സി എന്ന് ടൈപ്പ് ചെയ്ത് എനിക്ക് ഈസിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. കാരണം നിങ്ങളാരെയും ഞാൻ കാണുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവുന്നുണ്ടോ ഇല്ല, കുറെ ആളുകൾ നോമ്പ് തുറന്ന ക്ഷീണത്തിലായിരിക്കും, ചില ആളുകൾ പ്രേയറിന് പോകാനുള്ള ബിസി ആയിരിക്കും. ഓക്കെ, തനൂസ താങ്ക് യു, മുഫീദ താങ്ക് യു, ബാക്കിയുള്ള ആളുകൾ ഓക്കെ, കൃഷ്ണ താങ്ക് യു. ഓക്കെ, ദെൻ ഹൂസ് നെക്സ്റ്റ്? ഓക്കെ, 3 പേരേ ഉള്ളൂ, 17 പേരോളം കാണുന്നുണ്ട്. 3 പേർക്ക് മനസ്സിലായിട്ടുള്ളൂ എന്നുള്ളതാണോ? ഓക്കെ, സോ ഇനി ഇതിന്റെ ബാക്കിയുള്ള പ്രോസ്പെക്ടസിലൂടെ നമുക്കൊന്ന് നോക്കി പോയി നോക്കാം. ബാക്കിയുള്ളതിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ രജിസ്ട്രേഷൻ ഒക്കെ നിങ്ങൾ ഒരു പരിധി വരെ എല്ലാവരും ചെയ്തിട്ടുണ്ടാകും. അതിലേക്ക് ഞാൻ അങ്ങനെ കടക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് പിന്നീട് ക്ലിയർ ചെയ്യാം. ഡൗട്ട്സുകൾ അടുത്തൊരു സെഷനിൽ എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാം. എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ഏതൊക്കെ കോഴ്സുകളാണെന്ന് നോക്കാം. ഓക്കെ, ബിടെക് അതിന്റെ ഇൻക്ലൂഡ്, അതേപോലെ ബിടെക് അഗ്രികൾച്ചർ, ഫുഡ് ടെക്നോളജി, അതായത് ബിടെക്കിലെ കോഴ്സുകൾ നമ്മൾ പ്രോസ്പെക്ടസിൽ പറയുന്നത് ആർക്കിടെക്ചർ, മെഡിക്കൽ കോഴ്സുകളിൽ നേരത്തെ പറഞ്ഞ MBBS, അതേപോലെ BDS, BAMS, BSMS, BHMS, BUMS. ഓക്കെ, അതേപോലെ തന്നെ അഗ്രികൾച്ചർ, ഫോറസ്ട്രി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റൽ സയൻസ്, അതായത് BSc അഗ്രികൾച്ചർ, BSc ഫോറസ്ട്രി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, പിന്നെ വെറ്റിനറി കോഴ്സ്, ഫിഷറീസ് കോഴ്സ്, ഫാർമസി കോഴ്സ്, ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ ഒരു അതോറിറ്റിയാണ് അഡ്മിഷൻ നടത്തുക എന്നുള്ള എന്ത് ചെയ്തു നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നീട് ഇതിന്റെ ഡ്യൂറേഷനാണ്, ഏകദേശം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 9 സെമസ്റ്റർ ആണ് MBBS, BDS, BHMS ഒക്കെ ഉണ്ടാവുക.
പിന്നെ നിങ്ങൾക്ക് എന്തുണ്ടാവും, 12 മന്ത് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഉണ്ട്, ഏകദേശം 5.5 വർഷം അല്ലെങ്കിൽ 5.5 വർഷത്തിനടുത്താണ് ഉണ്ടാവും. ബാക്കിയുള്ള കോഴ്സുകൾക്ക് BSc അഗ്രികൾച്ചർ ഒക്കെ ആണെങ്കിൽ 4 വർഷമാണ് ഒരു സെമസ്റ്റർ, അതായത് 6 മാസം അതിൻ്റെ കമ്പൾസറി ഇന്റേൺഷിപ്പ് ഉണ്ട്. അതേപോലെ BBSc എന്ന് പറയുന്നത് നമ്മുടെ അനിമൽ ആൻഡ് ഹസ്ബൻഡറി, അതായത് അനിമൽ മൃഗ ഡോക്ടർ ആവാനുള്ള കോഴ്സാണ്, അതും അതേപോലെ തന്നെയാണ്. പിന്നെ ബിടെക് 4 വർഷം 8 സെമസ്റ്ററാണ്, BR 10 സെമസ്റ്ററും പിന്നെ 6 മന്ത് ഇന്റേൺഷിപ്പും ഉണ്ട്. BFARM 4 സെമസ്റ്ററാണ് ഉണ്ടാവുക, അതിൽ എല്ലാ കാര്യങ്ങളും ഇൻഡസ്ട്രി ട്രെയിനിങ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അഡീഷണൽ ആയിട്ട് വരും എന്നുള്ളതാണ്. പിന്നീട് ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുറെ റിസർവേഷൻ കാണിക്കും. റിസർവേഷൻ കാണിക്കുന്ന 50% സീറ്റ് സ്റ്റേറ്റ് മെറിറ്റ് ബേസ് ആയിരിക്കും. അത് MBBS ആണെങ്കിലും ഏതൊരു കോഴ്സ് ആണെങ്കിലും, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 റാങ്ക് എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ 50 റാങ്ക് ഒരു റിസർവേഷനും ഇല്ലാത്ത ആളുകളായിരിക്കും വരും. അത് നമ്മൾ SC ആണെങ്കിലും ST ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും ലാറ്റിൻ ആണെങ്കിലും ഒക്കെ അങ്ങനെയാണ് വരിക. പിന്നീട് വരുന്ന 50% റിസർവേഷനെ നീക്കി വെച്ചിരിക്കുന്നത് EWS-നാണ്, 10%, അതായത് മുന്നോക്ക് വിഭാഗക്കാരിലെ പിന്നോക്ക വിഭാഗക്കാർക്ക് 10% റിസർവേഷൻ ഉണ്ടാവും. പിന്നെ SC BC കാറ്റഗറിക്ക് എല്ലാം കൂടെ 30% ആണ്, അത് സെപ്പറേറ്റ് ആണ്. കേരളത്തിലേക്ക് വരുന്ന സമയത്ത് ഈ OBC 27% ആണ് കേരളത്തിൽ എല്ലാതൊരു കേസിലും. ഇപ്പോ EAW 9% ആണ്, മുസ്ലിം 8% ആണ്, അതർ ബാക്ക്വേർഡ് ഹിന്ദു 3%, ലാറ്റിൻ കാത്തോലിക് 3%, ധീവര 2%, വിശ്വകർമ്മ 2%, ഉഷവൻ 1%, അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 1%, കുടുംബി 1%, SC ST കൂടെ 10% ആണ്. അതിൽ SC 8%, ST 2% ആയിരിക്കും റിസർവേഷൻ ഉണ്ടാവുക. ഓക്കെ, അത് ഏറെക്കുറെ എല്ലാ സീറ്റിലും അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ചെറിയ ചെറിയ മാറ്റങ്ങളാണ്, പിന്നെ അത്തരം കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. പിന്നീട് നമുക്ക് പ്രോസ്പെക്ടസിൽ കാര്യമായിട്ട് പറയുന്നത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്ലൈ ചെയ്യേണ്ട സമയത്ത് ഉണ്ടാവുന്ന ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, നോൺ ക്രിമിനിയർ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുന്ന ആളുകൾ ഓൾറെഡി ചിലപ്പോൾ നീറ്റിനു വേണ്ടിയിട്ടും നോൺ ക്രിമിനിയർ സർട്ടിഫിക്കറ്റ് ഓൾറെഡി അക്ഷയെന്നോ അല്ലെങ്കിൽ ഓൺലൈൻ സെന്റർ എന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, എടുത്തിട്ടുണ്ടാവും. അത്തരം ആളുകൾ, നീറ്റിനു വേണ്ടി എടുത്ത ആളുകൾ, അത് തഹസീൽദാറിൽ നിന്നായിരിക്കും എടുത്തിട്ടുണ്ടാവുക. അപ്പൊ അത് പോരാ, അതിന് പകരം സ്റ്റേറ്റ് പർപ്പസിലുള്ള എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസർ ഡെസിഗ്നേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ സൈൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ അത്ര വില്ലേജ് ഓഫീസർ ആയിരിക്കും അവരുടെ ഡെസിഗ്നേഷൻ അതോറിറ്റി, ആ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് എന്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ അതാത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങൾ എല്ലാ കാര്യങ്ങളും അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു കീമിനെ കുറിച്ചിട്ടൊരു ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി കീം എക്സാമിനേഷൻ കഴിഞ്ഞ് കുറെ കാലങ്ങൾക്ക് ശേഷം നീറ്റിന്റെ റിസൾട്ട് വരും. നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം കേരളത്തിലെ നിങ്ങളുടെ പ്ലസ് ടുവിന്റെ മാർക്കൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറയും. അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ നീറ്റിലെ സ്കോറും അപ്ലോഡ് ചെയ്യാൻ പറയും. ഈ നീറ്റിലെ സ്കോറൊക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷമായിരിക്കും ഇവിടുത്തെ മെഡിക്കൽ റാങ്ക് പ്രസിദ്ധീകരിക്കുക. പിന്നെ എഞ്ചിനീയറിംഗ് ഓൾറെഡി പ്രസിദ്ധീകരിക്കും. അതേപോലെ നാറ്റ എക്സാമിനേഷന്റെ സ്കോർ അപ്ലോഡ് ചെയ്തതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുക, ആർക്കിടെക്ചർ റാങ്കും പ്രസിദ്ധീകരിക്കുക. പിന്നെ കീമിൽ 4 വേറെ റാങ്ക് ലിസ്റ്റ് വരും. ഒന്ന് MBBSനൊക്കെ വേണ്ടിയുള്ള റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും, അതേപോലെ തന്നെ ആർക്കിടെക്ചറിന് വേണ്ടി റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും, എഞ്ചിനീയറിംഗിന് വേണ്ടി റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും, ഫാർമസിക്ക് വേണ്ടി റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ 4 രീതിയിലുള്ള റാങ്ക് ലിസ്റ്റുകൾ എന്തുണ്ടാവും ഇതിനു വേണ്ടിയിട്ട് ഇതിനു ശേഷം പ്രസിദ്ധീകരിക്കുന്നുണ്ടാവും. ഇനി പേപ്പർ ഫസ്റ്റ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞത് ഫിസിക്സ് കെമിസ്ട്രി ആണ് പേപ്പർ ഫസ്റ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്, മാത്തമാറ്റിക്സ് ആണ്. ഓക്കെ, രണ്ടിൻ്റെയും ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2.5 മണിക്കൂറായിരിക്കും. ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2.5 മണിക്കൂറായിരിക്കും എക്സാമിനേഷൻ ഡ്യൂറേഷൻ. എക്സാമിനേഷൻ നടക്കുന്നത് 17-ാം തീയതിയാണ്. 17-ാം തീയതിയും 2 ഷിഫ്റ്റായിട്ടാണ്. ഫസ്റ്റ് പേപ്പർ 1 ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി 10 മണി മുതൽ 12:30 വരെയും, അതേപോലെ പേപ്പർ 2 2:30 മുതൽ 5 മണി വരെയായിരിക്കും. അഡ്മിറ്റ് കാർഡ് എന്ത് ചെയ്യും, അതാത് സമയത്ത് പ്രസിദ്ധീകരിക്കും. നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് എന്ത് ചെയ്യാം, അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അതുമായിട്ടാണ് എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. പ്രിപ്പറേഷൻ ഓഫ് റാങ്ക് ലിസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ BMS കൂടെ വേറെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ 5 റാങ്ക് ലിസ്റ്റാണ് ഉണ്ടാവുക. പിന്നീട് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ഏകദേശം റാങ്ക് ലിസ്റ്റ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ആർക്കിടെക്ചർ BFARM കോഴ്സ് വിൽ ബി പബ്ലിഷ്ഡ് ഓൺ ഓർ ബിഫോർ 20th July. 20 ജൂലൈൻ്റെ മുന്നേ ആയിട്ട് എന്ത് ചെയ്യാം ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം എന്നുള്ള രീതിയിലാണ് പ്രോസ്പെക്സിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ റിപ്പോർട്ടിംഗ് എക്സാമിനേഷൻ ആണ്. കാൻഡിഡേറ്റ്സ് ബ്രിങ് അഡ്മിറ്റ് കാർഡ്, ബാൾ പോയിന്റ് പെൻ, ബ്ലൂ ആർ ബ്ലാക്ക് ആൻഡ് എ കാർഡ് ബോർഡ് ക്ലിക്ക് ബോർഡ് ഫോർ ദ എക്സാമിനേഷൻ. എക്സാമിനേഷൻ എഴുതാനുള്ള ബോർഡുകൾ അതേപോലെ
ഒരു പേന അതേപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് എടുത്തിരിക്കുക എന്ന് പറയുന്നത്. പിന്നെ കാൻഡിഡേറ്റ് വിൽ നോട്ട് ബി പെർമിറ്റഡ് ടേക്ക് ഐറ്റംസ് സച്ച് ആസ് എ പെൻസിൽ ഇറേസർ കറക്ഷൻ ഫ്ലൂയിഡ് കാൽക്കുലേറ്റർ അൽഗോരിതം ഡെവലപ്മെന്റ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് മൊബൈൽ ഫോൺ ഇതൊന്നും എക്സാമിനേഷൻ ഹാളിലേക്ക് പ്രവേശിക്കില്ല. കാൻഡിഡേറ്റ് ഷുഡ് ബി പ്രസന്റ് എക്സാമിനേഷൻ ഹാൾ 30 minutes ബിഫോർ പ്രിസ്ക്രൈബ് ടൈം ഫോർ ദ കമൻസ്മെന്റ് ഓഫ് ദ എക്സാമിനേഷൻ. എക്സാമിനേഷൻ സമയം പറഞ്ഞിരിക്കുന്ന പിന്നെ അരമണിക്കൂർ മുമ്പ് നിങ്ങൾ അവിടെ എത്തിയിരിക്കണം. അരമണിക്കൂറിന് ശേഷം എത്തുന്ന ആളുകളെ എന്ത് ചെയ്യില്ല, എക്സാമിനേഷൻ ഹാളിൽ പ്രവേശിപ്പിക്കില്ല എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡ് പറയുന്നുണ്ട്. ഓക്കെ, നേരത്തെ പറഞ്ഞ 2.5 മണിക്കൂർ 100 മിനിറ്റാണ്, 120 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. മാക്സിമം മാർക്ക് 450 ആണ്. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 450 ക്വസ്റ്റ്യൻസിന് ചെയ്യുക. അതിൽ A1, A2, A3, A4 എന്നൊക്കെ പറഞ്ഞിട്ട് B1, B2, B3, A4 ഓരോ ആളുകൾക്കും ഓരോരോ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നീട് ഏറെക്കുറെ ഇത്ര കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. ഇനി നിങ്ങളുടെ ഡൗട്ട്സുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡൗട്ട്സുകൾ നിങ്ങൾക്ക് ചോദിക്കാം, അത് തീർച്ചയായിട്ടും ക്ലിയർ ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടോ നിങ്ങളുടെ ഡൗട്ട്സുകൾ എന്ത് ചെയ്യാവുന്നതാണ്, ചോദിക്കാവുന്നതാണ്. രചന കൃഷ്ണ ചോദിച്ചോളൂ. പ്ലസ് വൺ മാർക്ക് കൺസിഡർ ചെയ്യും. പ്ലസ് ടുവിലെ സെക്കൻഡ് ഇയറിന്റെ മാർക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സിലെ മാർക്കാണ് കൺസിഡർ ചെയ്യുന്നത്. വേറെ കൃഷ്ണ എന്താ ചോദിച്ചോ, വേറെ ആളുകൾ? പ്ലസ് ടു ഫിസിക്സ് കെമിസ്ട്രി മാത്സ് മാർക്ക് മാത്രമാണ്. അതെ, പ്ലസ് ടു ഫിസിക്സ് കെമിസ്ട്രി മാത്സ് മാർക്കാണ് എന്താ ചെയ്യുക, ഇതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യാം. വേറെ വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ? ഫാർമസിക്സ് മാത്സിൻ്റെത് കൊടുക്കൂലല്ല, ഫാർമസിക്ക് പിന്നെ മാത്സിൻ്റെതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബയോളജിയുടേതോ ബയോടെക്നോളജിയുടെ ഒക്കെ ആയിട്ട് എടുക്കാം. ഫസ്റ്റ് മാത്സ് ആണ് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഏതാണോ പേപ്പർ ആ പേപ്പറാണ് എടുക്കുക. കേരളത്തിൽ ഫാം ലീഗ് ഗവൺമെന്റ് സീറ്റ് ഉണ്ടോ, ആ കാര്യത്തിൽ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്, ഞാനത് റിവീൽ ചെയ്തുതരാം. ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ, ഞാനത് കൺഫേം ആക്കിയിട്ട് തരാം. ഓക്കെ, ഇല്ല എന്നുള്ളതാണ് 90% ഓർമ്മ, ഒരു മിറ്റം ഉണ്ട്, ഇപ്പൊ തന്നെ വേണമെങ്കിൽ ക്ലിയർ ചെയ്യാം. വേറെ എല്ലാം കൂടെ 50% മാർക്കാണ് വേണ്ടത്. അതേപോലെ എത്ര റാങ്കിലുള്ളവരാണ് ഗവൺമെന്റ് സീറ്റ് കിട്ടുക, പായസ് ചോദിച്ചിട്ടാണ്. ഏത് കോഴ്സിനാണെന്ന് പറയാം, ഏത് കോഴ്സിനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, MBBS ആണോ എഞ്ചിനീയറിംഗ് ആണോ? എഞ്ചിനീയറിംഗിലാണെങ്കിൽ ഏത് കോഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് പറയേണ്ടത്. എഞ്ചിനീയറിംഗിൽ ഏത് കോഴ്സ് ആണ്, ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് പോലുള്ളതൊക്കെ ആണെങ്കിൽ 3000 റാങ്കിനുള്ളിലാണെങ്കിലാണ് കിട്ടുക. 10,000 റാങ്കിന്റെ ഉള്ളിലുകളാണെങ്കിൽ ഗവൺമെന്റ് സീറ്റുകൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് പ്രതീക്ഷിക്കാം എഞ്ചിനീയറിംഗിനാണെങ്കിൽ. ഓക്കെ, നല്ല ഒരു 1,000, 2,000, 3,000 റാങ്കിനുള്ളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നല്ല കോഴ്സ് പ്രതീക്ഷിക്കാം. എഞ്ചിനീയറിംഗ് എന്താ ബിടെക് CS ക്വസ്റ്റ്യൻ വന്നി പോയാം. ഓക്കെ, അപ്പൊ ഏറെക്കുറെ നിങ്ങളുടെ ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. വാട്സാപ്പ് നമ്പർ ഞാൻ താഴെ, നിങ്ങൾ ഓൾറെഡി ഗ്രൂപ്പിലുണ്ടാവും, എന്നാലും എൻ്റെ പേഴ്സണൽ നമ്പർ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു ടീം.